പന്ത്രണ്ട് പതിമൂന്ന് വരെ കിട്ടുന്നുണ്ട്. അപ്പം ഇതിന് കുറച്ചും കൂടി കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്ററിൽ ആവറേജ് മൈലേജ് കാണിക്കുന്നത് തന്നെ കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ട്. ഇത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. നല്ല രസമുള്ള സൗണ്ടാണ്, കാരണം നല്ല എന്താ പറയുക ക്യൂട്ട് വോയിസാണ്. ഈ വണ്ടിക്ക് ടർബോ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. അതായത് നമുക്ക് ഈ ഈ ഒരു ഭാഗത്താണ് ഡസ്റ്ററിൻ്റെ ടർബോ വരുന്നത്. കാരണം മാരുതി സുസുക്കിക്ക് ഫ്രണ്ടിൽ വരും, ഇതിന് ഈ ഭാഗത്താണ് ഇതിൻ്റെ ടർബോ വരുന്നത്. ഓക്കെ, ഇത് ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് ഇഞ്ചക്ടറുകളാണ് വരുന്നത്. അതൊക്കെ കവേർഡാണ്, ശരിക്കും ഡസ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കവേർഡാണ്. നമ്മുടെ ഫോർഡിൻ്റെ വണ്ടിക്ക് കണ്ടല്ലേ ഈ ലിഫ്റ്റ് പമ്പ് എന്ന് പറഞ്ഞില്ലായിരുന്നോ, ഇതാണ് ഇതിൻ്റെ പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ വണ്ടി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് വണ്ടി ഡീസൽ കഴിഞ്ഞ് ഫുള്ളായിട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ടാങ്കിൽ നിന്ന് ഡീസൽ വലിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്തിട്ട് പിന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഡീസൽ വലിച്ചോളും. അങ്ങനെ ഡീസൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൃത്യമായിട്ട് നമുക്ക് മറ്റേ ഇതിനകത്ത് ഹൈ പ്രഷർ പമ്പ് ഡീസൽ വലിച്ച് ഇഞ്ചക്ടറിലേക്ക് പ്രഷർ കൊടുത്തോളും. പക്ഷേ ഒരിക്കലും ഡസ്റ്ററിന് നിങ്ങൾ ഡീസൽ ഫുള്ള് തീരുന്ന വരെ ഓടിക്കരുത്. കാരണം ഇനി ഇഞ്ചക്ടർ ലോക്കായി പോകുക എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഇഞ്ചക്ടർ ലോക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ലോക്ക് അഴിക്കണമെങ്കിൽ നിങ്ങൾ ആ ഇഞ്ചക്ടർ അഴിച്ച് സർവീസ് ചെയ്യേണ്ടി വരും. ഒരു പ്രാവശ്യമെങ്കിലും ഇഞ്ചക്ടർ അഴിച്ച് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് നമുക്ക് കിട്ടും. ചില ചില മിസ്സിങ്ങുകൾ അങ്ങനെയുള്ള ചെറിയ 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 ഇഷ്യൂസ് വരാറുണ്ട് ഡസ്റ്ററിന്. നമുക്ക് ഇനി ഇപ്പോൾ ഡസ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ഒരു ഒരു പ്രാവശ്യം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്രസയുടെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ മൈലേജ് ഏകദേശം സെയിം ആണ്, പക്ഷേ എന്നാലും ഡസ്റ്ററിന് കമ്പാരിറ്റീവ്ലി കുറച്ച് മൈലേജ് ഉണ്ട്. ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യങ്ങളും കൂടി നമുക്ക് നോക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ബ്രസയുടെ എഞ്ചിൻ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. കൂടുതൽ ആൾക്കാരും ചോദിച്ചൊരു ചോദ്യവും മാത്രമല്ല, മുമ്പത്തെ നമ്മൾ എക്സ്ക്രോസിൻ്റെ വീഡിയോയിൽ ചെയ്തപ്പോൾ അതിനകത്ത് പലർക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരുന്നുണ്ടെങ്കിലും ഏതൊക്കെ പാർട്സ് ആണ് എവിടെയാണെന്നുള്ളത് ക്ലോസപ്പ് എടുക്കാൻ മറന്നിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ബ്രസയുടെ എഞ്ചിൻ ഇതാണ്. അപ്പോൾ ഈ സ്വിഫ്റ്റിൽ വരുന്ന എല്ലാ എഞ്ചിനും ഇപ്പോൾ ഈ ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിലേക്കുള്ള മുമ്പത്തെ ഒരു ഇഞ്ചക്ടറിൻ്റെ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ഫൈബറിൻ്റെ ഈ ഒരു ബോക്സിനകത്ത് എയർ ഫിൽറ്ററും അതിൻ്റെ താഴെ എഞ്ചിനും ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം അത്യാവശ്യം കവേർഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഫ്യുവൽ പമ്പ് എന്നുള്ളത്. ടാങ്കിൻ്റെ അകത്തൊരു പമ്പ് ഉണ്ട്, നമുക്ക് ഓൺ ആക്കുമ്പോൾ ചെറിയൊരു സാധനം എടുക്കാം. ഈ ഒരു സാധനമാണ് ഇതിൻ്റെ ഫ്യുവൽ പമ്പ് എന്നുള്ളത്. ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്നത് ഇതിനെ, ഹൈ പ്രഷർ പമ്പ് കോഡറജറ്റി ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. പിന്നെ ടാങ്കിൽ നിന്നുള്ള ഫ്യുവലിനെ അവിടെ നിന്ന് ടാങ്കിലുള്ളൊരു മോട്ടർ പമ്പ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊടുക്കും. ഈ ഹൈ പ്രഷർ പമ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് എഞ്ചിൻ്റെ ടൈമിങ്ങുമായിട്ടാണ് ബന്ധിപ്പിച്ചിരുന്നത്. അപ്പോൾ എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഹൈ പ്രഷർ പമ്പ് ഇറങ്ങാം. അത് ഭയങ്കര ഫോഴ്സിലായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗണ്ണില്ലേ, അതായത് നമ്മൾ കാർ വാഷ് ചെയ്യുന്ന ഗണ്ണിൽ വരുന്ന ഫോഴ്സ് എത്ര ഉണ്ടോ, ഒരു ഡ്രോപ്പിന് തൗസൻഡ്സ് ഓഫ് ചെറിയ ചെറിയ ഡ്രോപ്സ് ആക്കി മാറ്റിയിട്ട് അത്രയും ഫോഴ്സിലാണ് ഇത് പ്രഷർ ചെയ്യുക. ഈ പ്രഷർ ചെയ്യുമ്പോൾ ഈ ഈ മെറ്റൽ പൈപ്പ്സ് കോമൺ റെയിലിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ കോമൺ റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നാല് ഇഞ്ചക്ടർ ഉണ്ടെങ്കിൽ ഈ നാല് ഇഞ്ചക്ടറിലേക്കുള്ള ഫ്യൂവലും കൃത്യമായിട്ട് കൊടുക്കുന്നത് ഈ കോമൺ റെയിലാണ്. ഈ കോമൺ റെയിലിൽ ഓരോ ഇഞ്ചക്ടറിലേക്കും ഫ്യൂവൽ കൊടുത്ത് അതിനെ ഈ പമ്പ് പ്രഷർ ചെയ്യുമ്പോൾ ഹൈ പ്രഷറിൽ ഇതിൻ്റെ ഈ ഇഞ്ചക്ടറിൻ്റെ ചെറിയ ചെറിയ ഹോൾസിലൂടെ ഇത് എഞ്ചിൻ്റെ അകത്തേക്ക് പമ്പാവും. അപ്പോൾ ഇതെന്ത് ചെയ്യും, കംപ്രഷൻ വരുമ്പോൾ അത് ബേൺ ആവുകയും ചെയ്യും. അങ്ങനെ ബേൺ ചെയ്ത് വരുന്ന ഗ്യാസ് ഇവിടെ വന്നിട്ട് ടർബോയിൽ വരും. ടർബോയിൽ വന്നിട്ട് ടർബോ ഇരിക്കുന്നത് ഈ ഇതിൻ്റെ ഉള്ളിൽ. അപ്പം അതിൻ്റെ അത്രയും വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നില്ല. ഈ കാണുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസിൻ്റെ താഴെയാണ് ടർബോ. അത് ടർബോ ആ ഒരു കുഴൽ പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്ന സംഭവം, ആ റൗണ്ട് ചെയ്തിരിക്കുന്ന സംഭവത്തിൻ്റെ എക്സോസ്റ്റിൻ്റെ ആ ഭാഗത്തുള്ള ഷാഫ്റ്റിനെ കറക്കും. അപ്പോൾ ഇത് ഫുൾ ഫോഴ്സിൽ കറങ്ങുമ്പോൾ ഇതിൻ്റെ എയർ ഫിൽട്ടർ ബോക്സ് ഇതാണ്. ഈ ഫിൽട്ടർ ബോക്സിൽ നിന്ന് ഈ സെൻസറാണ് മാസ് എയർ ഫ്ലോ സെൻസർ എന്ന് പറയുന്നത്. ഈ സെൻസർ നമ്മൾ ഇൻടേക്കിലേക്ക് എടുക്കുന്ന എയറിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മെഷർ ചെയ്യും. ആ മെഷർ ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഈ സി എമ്മിൽ കാൽക്കുലേഷൻ നടന്നിട്ട് ആ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ വണ്ടിക്ക് എത്ര ഡീസൽ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീസൽ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പിൽ കൂടെ ടർബോൻ്റെ ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്പീഡിൽ കറങ്ങുമ്പോൾ നല്ല എയർ, അതായത് അറ്റ്മോസ്ഫിയർ എയർ വലിച്ചെടുത്തിട്ട് കമ്പഷൻ ചേമ്പറിൽ കൊടുക്കും, കത്തും. അതിൻ്റെ കൂടെ തന്നെ വേറെ സിസ്റ്റം കൂടി ഉണ്ട് ഇതിനകത്ത് പൊല്യൂഷൻ കുറയ്ക്കാൻ. അതായത് ഒരുപാട് ഓക്സിജൻ കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ്, നൈട്രസ് ഓക്സൈഡോ അങ്ങനെ നൈട്രജൻ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള സൾഫറിൻ്റെ എമൗണ്ട് ഒക്കെ കൂടും. അപ്പോൾ അത്തരത്തിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും ഹൈ പ്രഷറിൽ നമ്മുടെ ഹൈ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ സപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ് ഇതിനകത്ത് ഇജിആർ. മെക്കാനിക്കൽ ഇജിആർ ആണ് മുമ്പ് വണ്ടിക്കുണ്ടായിരുന്നത്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇജിആർ ആയി. അപ്പോൾ ആ ഇജിആർ എന്നുള്ള സിസ്റ്റം കൂടിയും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് സിമ്പിൾ ഇതിൻ്റെ എല്ലാ എഞ്ചിൻ്റെയും മെക്കാനിസം. ഇത് തന്നെയാണ് ഡസ്റ്ററിലുള്ളത്, കോമൺ റെയിലും ഇഞ്ചക്ടറും ഈ ഹൈ പ്രഷർ പമ്പും
എല്ലാം തന്നെയാണ് ഡസ്റ്ററിലുള്ളത്. പിന്നെ പവർ ടോർക്ക് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. കാരണം സ്വിഫ്റ്റിൻ്റെ സെയിം എഞ്ചിനാണല്ലോ ഈ വണ്ടിക്ക്. പിന്നെ ഞാൻ എന്തിന് ഇത്രയും വലിയ വണ്ടിക്ക് ഇത്രയും ചെറിയ എഞ്ചിൻ വെച്ചിട്ട് എന്തിനെടുക്കണം എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാ ആൾക്കാർക്ക് അറിയുന്ന പോലെ തന്നെ. പക്ഷേ ഡ്രൈവ് ചെയ്തപ്പോൾ ആ ഒരു ഫീലൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് സ്മൂത്തായിട്ട് തന്നെ, ഇപ്പോൾ ഹിൽ ഏരിയ ആണെങ്കിലും ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് ഗിയറിലൊക്കെ ഇട്ടിട്ട് ടർബോ ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ലൈഡിങ് മൂവ്മെൻ്റ്, ആ ഒരു ചെറിയ ലാഗിങ് ഒക്കെ ഉണ്ട്. അതാ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ആ ചെറിയ ലാഗിങ് ഒക്കെ നമുക്ക് എന്താ പറയുക, നമുക്കത് കോംപ്രമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എഞ്ചിനിൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ വണ്ടിയേക്കാളും ഓടിക്കാൻ, ഹിൽ ഏരിയയിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും ഓടിക്കാനും കാണാനും ഒരു ഭംഗി ഇപ്പോഴും ഡസ്റ്ററിന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും, ഈ ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തുള്ള റോബോട്ടിക് പേസ്റ്റിങ് ഇല്ല. മാത്രമല്ല ഈ ഒരു ഈ ഇതിൻ്റെ താഴ്ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും, ഇതൊരു പെയിൻറ്റിങ് റീപെയിൻറ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ ഒരു പേസ്റ്റിംഗ് ഇല്ലാത്ത ഭാഗം ഇങ്ങനെ വരും, പേസ്റ്റിംഗ് ഉള്ളതും കൂടി കാണിച്ചാൽ അപ്പോൾ കമ്പയർ ചെയ്യാൻ നമുക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു ഭാഗത്തിൻ്റെ ഈ എഡ്ജിൽ ഒരു പേസ്റ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാട് വരുന്നുണ്ടോ, ഈ ഒരു ഭാഗത്ത് കറക്റ്റ് കൃത്യമായിട്ട് പേസ്റ്റിംഗ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭാഗത്ത് പേസ്റ്റിംഗ് വരുന്നില്ല. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് പേസ്റ്റിംഗ് വരുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെ ഈ ഒരു ബോണറ്റിൻ ഹുഡ്, ഈ ഒരു ഡോറ് റീപ്ലേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ഈ വണ്ടി നോക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. അപ്പോൾ പ്രൈസും നല്ല അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. പക്ഷേ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് ബോണറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള റീസൺ എന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു നോർമൽ ഒരാൾക്ക് ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് എന്നുള്ളത് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു അപ്പർ ക്ലോസ് മെമ്പർ റീപ്ലേസ്ഡ് ആണ്, ഇത് റീപെയിൻറ്റഡും ആണ്. ഇവിടെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രൂവിലൊക്കെ വരുന്ന ഈ ഒരു പെയിൻറ്റിംഗ് ഉണ്ടല്ലേ, ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു സ്ക്രൂവിലൊക്കെ ഈ പെയിൻറ്റിംഗ് വരുന്നത്. മാത്രമല്ല ഈ ഹെഡ്ലൈറ്റ് സപ്പോർട്ട്സ് അതിൻ്റെ കൂടെ തന്നെ ഇവിടെയും അത്യാവശ്യം റീപെയിൻറ്റിംഗ് കയറിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഈ ഫ്രണ്ടിൽ ഒരു ഇമ്പാക്റ്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചു. ഹിസ്റ്ററിയിൽ ശരിക്കും ആപ്രോണിലേക്കോ കാര്യങ്ങളൊക്കെയോ ഒന്നും ആക്സിഡൻറ്റ് കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് അവർ വണ്ടി ഡെലിവറി എടുത്ത് കഴിഞ്ഞ് വിത്തിൻ ഡേയ്സ് ആണെന്ന് തോന്നുന്നു ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടി ആക്സിഡൻറ്റിലാണ്. പക്ഷേ വണ്ടിയുടെ എഞ്ചിൻ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. അവർ വളരെ കെയർ ചെയ്ത് യൂസ് ചെയ്തൊരു വണ്ടിയും കൂടിയാണ്, എഞ്ചിൻ ഒട്ടും ഓടിയിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കമ്പനി തന്നെ ഷോറൂമിൽ തന്നെ റീപ്ലേസ് ചെയ്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വണ്ടി ശരിക്കും ഇതിനൊരു മാർക്കറ്റ് വാല്യൂ 2017 മോഡലിനൊക്കെ മാർക്കറ്റ് വാല്യൂ 750,000 ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട്. ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ 1.5 ലിറ്റർ വരുന്നത്. അപ്പോൾ 8 ലാക്സിൻ്റെ താഴെയൊക്കെ ഇത്രയും ലോ കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫക്റ്റ് ഈ വണ്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനനുസരിച്ചിട്ടുള്ള പ്രൈസിന് ഏറ്റവും ലോ പ്രൈസിനാണ് ഞാൻ ഈ വണ്ടി വാങ്ങിയത്. പക്ഷേ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വണ്ടി വാങ്ങിക്കുന്ന ആൾ ഇത് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓണർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സല്യൂട്ട്. കാരണം ഈ റൂഫിലുള്ള ഈ കളർ കോമ്പിനേഷൻ ആൾ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഈ ഒരു കോമ്പിനേഷൻ ആൾ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ചെയ്ത വർക്കല്ല. പിന്നെ ഈ പെർലിയുടെ ഈ ടയർ അത്യാവശ്യം നല്ല കോസ്റ്റുള്ള ഈ പെർലിയുടെ ടയർ, നല്ല ഗ്രിപ്പും നല്ല ഡ്രൈവ് കംഫർട്ടും തരുന്ന ടയറാണ് പെർലിയുടെ ടയർ. അതുപോലെ തന്നെ പ്ലാറ്റിയുടെ അലോയ്സ്, ഈ അലോയ്സും ഈ ടയറും എല്ലാം കൂടി കൂടി അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. പിന്നെ ഈ ബ്രസയ്ക്ക് വരുന്നൊരു ഗുണം എന്താ പറയുക, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ടയർ സൗണ്ടൊക്കെ നല്ലോണം ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ അതിനൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ വണ്ടിയുടെ അടിയിൽ, അതായത് ഈ ഒരു വരുന്ന പാഡ് ശരിക്കും ഒരു ക്ലോത്താണ്, ഒരു ക്ലോത്ത് പോലുള്ളൊരു മെറ്റീരിയലാണ്. മാത്രമല്ല അണ്ടർ കവറിങ് വണ്ടിയുടെ മെറ്റൽ ബോഡി അണ്ടർ കവറിങ് ഫൈബർ വുഡ് നല്ലോണം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഉള്ളിലേക്ക് നോയിസൊന്നുമില്ല, അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സ്മൂത്ത് ഡ്രൈവ് തരുന്ന നല്ല കംഫർട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഡോറുകളുടെ ഒരു പ്രശ്നം, നമ്മൾ അടയ്ക്കുമ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ അടയ്ക്കേണ്ടി വരും. അതൊരു ഇഷ്യൂ ആണ്. കാരണം കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ഡോർ അടയില്ല. അത് കോമൺ ആയിട്ട് മാരുതി സുസുക്കി ഉള്ളൊരു ഇഷ്യൂ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ബാക്ക് സീറ്റിലാണെങ്കിലും ഫ്രണ്ട് സീറ്റിലാണെങ്കിലും കംഫർട്ട് ഡ്രൈവിങ്. കാരണം ഇതിനെ ഈ വണ്ടി വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് വെന്യൂ ആണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ വെന്യൂ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഡ്രൈവും സൺപ്രൂഫും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. ബട്ട് ഇതിൻ്റെ ബാക്കിലുള്ള സീറ്റിൻ്റെ ഇടുക്കവും നമുക്ക് അതിനകത്ത് ട്രാവൽ ചെയ്യാനുള്ള കംഫർട്ട് ഇല്ലായ്മയും എനിക്കത് പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എന്തായാലും സെക്കൻഡ് ഹാൻഡ് എടുക്കുക. കാരണം സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോഴുള്ള ആ ഇനീഷ്യൽ ഡിപ്രീസിയേഷനിലുള്ള ഒരു ലാഭം വെച്ചിട്ട് നമുക്കിപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ എക്സെൻ്റാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിനകത്ത് മാറി കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് എൻ്റെ സ്റ്റീറിങ്ങിൻ്റെ ഒരു കൺട്രോളിങ്ങും പിന്നെ ആ ഒരു മൂവ്മെൻറ്റും ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഇപ്പോൾ അത് ഞാൻ സെറ്റായി. പക്ഷേ ഡസ്റ്ററിൻ്റെ സൗണ്ട്, എഞ്ചിൻ സൗണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേൾക്കാൻ രസമുള്ള സൗണ്ടൊന്നുമല്ല.
മാരുതി സുസുക്കി കോമൺ ആയിട്ട് നമുക്കുള്ള എന്താ പറയുക ഡി ഡി ഐ എസ് കോഡറേജ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട്. പക്ഷേ ഡി സി ഐ എഞ്ചിൻ അതായത് ഡെസ്റ്റോണിൻ്റെ ഒക്കെ വരുന്ന എഞ്ചിൻ അല്ലെങ്കിൽ ഫ്ലുവൻസിൽ വരുന്ന എഞ്ചിൻ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. കാരണം ഈ ഹൈ റേഞ്ച് പോകുമ്പോഴാണെങ്കിലും നോർമൽ റോഡിൽ ഓടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ സൗണ്ടിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫീലൊന്നും ഇല്ല. പക്ഷേ നമുക്ക് നമ്മൾ മുടക്കിയ കാശിന് റീസെയിൽ വാല്യൂ ഉള്ള അത്യാവശ്യം മൈലേജുള്ള മെയിൻ്റനൻസ് വളരെ തുച്ഛമായ മെയിൻ്റനൻസിൽ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി കാർ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പിന്നെ ഡസ്റ്ററിലാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റീസെയിൽ വാല്യൂൻ്റെ ഒരു കുറവും പിന്നെ മാത്രമല്ല നമുക്ക് ആ ഒരു എക്സ്പെൻസ് സർവീസിൽ വരുന്ന കോസ്റ്റിൻ്റെ എക്സ്പെൻസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് ഈ ഒരു വണ്ടീനെ പർച്ചേസ് ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഡസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഹില്ല് ഏരിയ ഇനി ബാക്കി 10 kilometers 12 kilometers അപ്രോക്സിമേറ്റ് ഉണ്ട് ടോപ്പ് എത്താനായിട്ട്. അപ്പോൾ ഇനി ഡസ്റ്ററിൻ്റെ ഡ്രൈവിംഗ് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശരിക്കും ബ്രസ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡസ്റ്ററിൽ കയറിയിരുന്നപ്പോൾ ശരിക്കും കുറച്ചുകൂടി ഹൈറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്ത് ഞാൻ കുറച്ച് താഴെ ഒരു കാർ സെഗ്മെൻറ്റിലേക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന പോലെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടല്ല, ഒരു കുറച്ചൊന്നും സീറ്റിംഗ് ആയി നിലത്ത് കുറച്ച് നിലത്തിരുന്ന പോലെ ഉണ്ട്. പക്ഷേ സ്റ്റിയറിങ്ങും ബാക്കി കാര്യങ്ങളും കൺട്രോൾ ചെയ്തു. സ്റ്റിയറിങ് അത് നമുക്ക് ടേൺ ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊരു ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി സ്റ്റിയറിങ് സ്മൂത്താണ്. മാത്രമല്ല സ്റ്റിയറിങ്ങിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് അതായത് നമ്മൾ കല്ലിട്ട റോട്ടിൽ കയറുമ്പോൾ സ്റ്റിയറിങ്ങിലേക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ കുറവാണ്. പിന്നെ സെക്കൻഡ് ഗിയറിട്ട് നമ്മൾ ഫുൾ ത്രോട്ടിൽ നമ്മളൊരു ചവിട്ടി വലിപ്പിച്ചിരുന്ന ഈ വണ്ടി ആ ഒരു നൈസായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട്. ഈ ഡി സി എഞ്ചിൻ്റെ ആ ഒരു ടർബോ വർക്കുന്നൊരു ഒരു പ്രത്യേക തരം വോയിസ് ഉണ്ട്. ആ നോയിസിനാണ് വണ്ടി വലിച്ചുകൊണ്ട് കയറി പോകും. അപ്പോൾ ആ വണ്ടി പക്ഷെ വലിയൊരു പവർ വ്യത്യാസം അങ്ങനെ ഫീൽ ചെയ്തിട്ട് പറയാനില്ല. കാരണം ഇതൊരു 100 cc കൂടുതലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഡിഫറൻസ് അല്ലാണ്ട് ബാക്കി ഏകദേശം പവറും പെർഫോമൻസും എല്ലാം എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഡ്രൈവ് നമുക്ക് ഡസ്റ്ററിൽ കിട്ടുന്നുണ്ട്. ബാക്കി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എനിക്ക് ഒന്നും ജസ്റ്റ് ഒരു ചെറിയ ഒരു ഇതിൻ്റെ കൗണ്ടിൻ്റെ വ്യത്യാസമുള്ളൂ. ചെറിയ വ്യത്യാസമാണ് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. നമുക്ക് ഇപ്പോൾ വേറൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അതായത് ഡസ്റ്ററും ബ്രസയും കൂടിയിട്ട് ഡ്രൈവ് ചെയ്തപ്പോൾ ബ്രസയിൽ നിന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴേ കുറച്ചും കൂടിയും നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടയറിൻ്റെ ഭാഗത്തുള്ള ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയതുകൊണ്ടും പുറത്തുനിന്നുള്ള നോയ്സ് വളരെ കുറവാണ് ഉള്ളിലേക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു നമ്മളൊരു സെക്യൂറായിട്ട് ഇരിക്കുന്ന ഒരു പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോഡിയുടെ ഒരു എക്കോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക പുറത്തുനിന്നുള്ള നോയ്സുകൾ നമുക്കൊരു എക്കോ പോലെ ചെറുതായിട്ട് ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റും പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഹെവി ആയിട്ടാണ് കമ്പാരിറ്റീവ് ഇത്രയും കിലോമീറ്റർ ഇപ്പോൾ ഞങ്ങൾ ടോപ്പ് എത്താറായി. ഇപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പെട്ടെന്നുള്ളൊരു ചേഞ്ചിൽ നമുക്ക് തോന്നുന്നൊരു ഫീലാണ്. കുറച്ചുകൂടി ഹെവി ആയിട്ട് ബ്രസ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ കംഫർട്ട് ശരിക്കും ടെസ്റ്റർ തന്നെയാണ് ബ്രസേനെ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ആ ഓടിക്കുമ്പോൾ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഫീല് അത് ശരിക്കും ആ ടയർ അപ്സൈസ് ചെയ്തതിൻ്റെ മുമ്പ് അപ്സൈസ് ചെയ്യാണ്ട് ഞാൻ ബ്രസ ഓടിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അപ്സൈസ് ചെയ്തുകൊണ്ടുള്ള വ്യത്യാസമാണെന്ന് തോന്നുന്നു. ആ ഒരു ഫീല് നമുക്ക് ബ്രസയിൽ കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ സ്ഥിരമായിട്ട് ഡസ്റ്റർ യൂസ് ചെയ്യുന്നതാണ് അപ്പു. അപ്പോൾ അപ്പൂന് എന്താ ഇപ്പോൾ വ്യത്യാസം തോന്നി നിങ്ങൾക്ക് രണ്ടുകൊണ്ട് ഓടിച്ചപ്പോൾ? എന്തെങ്കിലും എനിക്കിപ്പം ഡസ്റ്ററാണ് കുറച്ചും കൂടി ഹൈറ്റും കുറച്ച് നമുക്ക് സീനറിയൊക്കെ കാണാനും നമ്മൾ ഡസ്റ്ററാണ് കുറച്ചും കൂടി നല്ല ഇത്. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ആള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ. കാരണം എനിക്ക് ഓടിച്ചപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇല്ലേ ചുറ്റുപാടുള്ള വ്യൂ കറക്റ്റായിട്ട് തോന്നിയത് ഇതിനകത്താണ്. പക്ഷേ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് എനിക്ക് കൂടുതൽ ഡസ്റ്ററാണ് തോന്നിയിരിക്കുന്നത്. ഇത് പക്ഷേ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും നമുക്ക് കുറച്ച് മൂവ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടോട്ട് കുറച്ചും കൂടി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറച്ച് നമുക്ക് നല്ല സിസി കൂടുതൽ നല്ല പെർഫോമൻസ്. മൈലേജ് ഏകദേശം സെയിം ആണ്. പക്ഷേ നമുക്ക് ആ സീറ്റിങ്ങിൻ്റെ ഹൈറ്റ് വ്യത്യാസം അതും പിന്നെ ആ ഒരു പെർഫോമൻസിൽ ശരിക്കും വലിയ വ്യത്യാസം ഒന്നും പറയാനില്ല. പക്ഷേ ചെറിയൊരു പവർ വ്യത്യാസം ഡസ്റ്റർ തന്നെയാണ്. പക്ഷേ ഓടിക്കാനാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക കുറച്ച് കംഫർട്ട് കൂടുതൽ ഡസ്റ്ററിനാണ്. പക്ഷേ രണ്ടിൻ്റെയും ഒരു രണ്ടും ഒരു നിങ്ങൾ ഇത് പർച്ചേസ് സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും പുതിയ വണ്ടി പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് വണ്ടിയും ശരിക്കും ഈക്വൽ എന്നുള്ള പോലെ തന്നെ വലിയതായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. വലുതായിട്ട് നമുക്ക് ബ്രസറിനെ താത്തി പറയാനില്ല, ഡസ്റ്ററിനെ പൊക്കാനും ഇല്ല, ബ്രസറിനെ താത്തി പറയാനില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഓടിച്ചിട്ടുള്ള നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൽ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെറിയൊരു ഓഫ് റോഡൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ മുകളിലേക്ക് എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ക്ലൈമറ്റൊക്കെ അടിപൊളി ക്ലൈമറ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ
നല്ല അടിപൊളി സീനിയറൊക്കെയാണ് നെല്ലിയാമ്പതിക്ക്. ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഫോറസ്റ്റിനുള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഓപ്പൺ ആയി തുടങ്ങിയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ട്രാവൽ ചെയ്യാനുള്ളൊരു ചാൻസസ് ഒക്കെയാണ്. അപ്പോൾ രണ്ടും വീണ്ടും ട്രാവലിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകാം. ഇപ്പോൾ ഏകദേശം ഒരു ശരിക്കും വണ്ടി ഓടിച്ച് നമ്മൾ ക്ഷീണിച്ച അവസ്ഥയായി. ഇപ്പോൾ ഏകദേശം 12 കിലോമീറ്ററോളം ഉള്ളിലേക്ക് തിക് ഫോറസ്റ്റ് ആയിരുന്നു. പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല, പക്ഷെ പോകാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളായിരുന്നു. അപ്പോൾ അവിടെ അത്രയും ദൂരം പോയി. പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിൽ കുറേ ആനപ്പിണ്ട കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആനയുണ്ട് പരിസരത്ത്, പച്ച ആനപ്പിണ്ട വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേടി കൊണ്ട് നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് ട്രാവൽ ചെയ്തില്ല. പക്ഷേ ശരിക്കും നല്ലൊരു ഓഫ് റോഡിങ് തന്നെയാണ്. നമുക്ക് കാറിലൊക്കെ ഞങ്ങൾ ഈ റൂട്ടിൽ ലോക്ക്ഡൗണിന് മുമ്പൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും ഒരു പെർഫോമൻസ് ഒന്നും
അപ്പനെ കുറിച്ച് അന്വേഷിച്ചു. ഈ വണ്ടിക്ക് കൂളിംഗ് പേപ്പർ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റിക്കർ വർക്ക് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവരൊരിക്കലും നമ്മളെ ശരിക്കും ആലത്തൂർ പോലീസ് സ്റ്റേഷനും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. എൻ്റെ എല്ലാവരോടും ഏറ്റവും നല്ല ബിഹേവിയർ ശരിക്കും നമ്മൾക്ക് അടുത്ത പരിചയമുള്ളതുകൊണ്ടായിരിക്കാം നല്ലൊരു ബിഹേവിയറുള്ള അരുൺ സാറല്ലേ. അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ സ്റ്റിക്കർ അടിക്കരുത്, ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും കുഴപ്പമില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻസ് ചെറിയ 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 രീതിയിലുള്ള മോഡിഫിക്കേഷൻസൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് അത് അഴിച്ചു വയ്ക്കും, അഴിച്ചു വയ്ക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ നല്ല പ്ലേസുകളുടെ ഒരുപാട് വീഡിയോസുമായി വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഡേയിലെ ഓഫ് റോഡിങ് പരിപാടികളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഒരുപാട് ക്ലിപ്സ് ഞങ്ങൾ മിസ്സിംഗ് ഉണ്ട്, കാരണം ഒരുപാട് ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ കുറേ ക്ലിപ്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ വണ്ടികൾ നമ്മൾ ചെയ്യുന്ന റിവ്യൂസിൽ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഈ ഡോർ പേസ്റ്റിംഗ് ചെക്ക് ചെയ്യുന്നത്, ആക്സിഡൻ്റൽ ചെക്കിങ്, പിന്നെ കോമൺ ആയിട്ടുള്ള എഞ്ചിൻ വരുന്ന വണ്ടികൾക്ക് ആ എഞ്ചിൻ്റെ എക്സ്പ്ലനേഷൻ തരുമ്പോൾ അതിന് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിന് കാരണം വെച്ചാൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക, കാരണം സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഒരുപാട് പേര് വാച്ച് ചെയ്യണം, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിനും എല്ലാവരുടെയും വാട്സപ്പ് മെസ്സേജിനും കോൾസിനൊക്കെ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ മാക്സിമം ജെനുവിൻ ആയിട്ട് തന്നെ വീഡിയോസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതുപോലത്തെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം സെഗ്മെൻറ്റ് അതിനുള്ള മുമ്പത്തെ വണ്ടികൾ നിങ്ങൾ കാർ മാസ്റ്റർ ഇന്ന വണ്ടിയിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സജഷൻസും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോസ് എല്ലാം കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഡാറ്റാസൊക്കെ ഉൾപ്പെടുത്തി വരുന്നതാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഒരു ഓഫ് റോഡിങ് ഫുള്ളായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇനി പോയ വഴി ഏകദേശം ഞങ്ങൾ 2 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുൾ ആയിട്ടുള്ള ക്ലിപ്സൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊരു താറ് കൊണ്ട് പുതിയ മോഡൽ താറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.